TLB's ബയോളജി ക്ലാസ്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി പ്ലസ് ടു സുവോളജി ജനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന യൂണിറ്റിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ ഭാഗം വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ നമുക്ക് ജനറ്റിക്സിലെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. Why an elephant always give birth only to a baby elephant and not some other animal? Eppozhum oru elephant adu prasavikkunnathu eppozhum oru baby elephant ine thanneya alle mattoru animal ne alla. Why a mango seed forms only a mango plant and not any other plant? Oru mango seed il ninnu eppozhum oru mango plant thanneya mulachu varunnathu alle. Are the offsprings identical to their parents? കുട്ടികളെപ്പോഴും എല്ലായ്പ്പോഴും അവരുടെ പാരൻസിനെ പോലെ തന്നെയാണോ? ഓർ ഡു ദേ ഷോ ഡിഫറൻസസ് ഇൻ സം ഓഫ് ദെയർ കാരക്ടറിസ്റ്റിക്സ്? അവരെപ്പോഴെങ്കിലും അവരുടെ പാരൻസിൽ നിന്നുള്ള സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടോ? ഹാവ് യു എവർ വണ്ടേർഡ് വൈ സിബ്ലിംഗ്സ് സംടൈംസ് ലുക്ക് സോ സിമിലർ ടു ഈച്ച് അതർ? എപ്പോഴും സഹോദരങ്ങള് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ വളരെ സിമിലർ ആയിട്ട് കാണുന്നുണ്ട്. Or sometimes even so different. ചിലപ്പോ വ്യത്യസ്തരായിരിക്കും. നമ്മൾ ചില കുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മൾ പറയാറുണ്ടല്ലേ, അച്ഛന്റെ അതേ ഷേപ്പാണ്, അമ്മയുടെ അതേ ഷേപ്പാണ്. എന്നാൽ ചിലരെ കാണുമ്പോഴോ അല്ല, ഐഡന്റിക്കൽ ട്വിൻസിനെ ഒക്കെ കാണുമ്പോഴാണെങ്കിലോ രണ്ടും ഒരുപോലെയാണ്. These and several questions are dealt with scientifically in a branch of biology known as genetics. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തുകൊണ്ടാണ് ഇതുപോലെ പാരൻസിനെ പോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് പാരൻസിൽ നിന്നും കുഞ്ഞുങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ, ഈ സംശയങ്ങളുടെ ഒക്കെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്, ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് ജനറ്റിക്സ്. ജെനറ്റിക്സിനെ നമുക്ക് എങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം? ജെനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു ഓഫ് സ്പ്രിങ്സ്. അപ്പൊ എന്താണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഇൻഹെറിറ്റ് ചെയ്യുക, ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുക. ആൻഡ് വേരിയേഷൻ എന്നാൽ വ്യതിയാനം ഉണ്ടാവുക. ഫ്രം പാരൻസ് ടു ഓഫ്സ്പ്രിങ്സ്, അപ്പോൾ സ്വഭാവങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള കൈമാറ്റവും അവയുടെ വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ജനറ്റിക്സ്. ജനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു ഓഫ്സ്പ്രിങ്സ്. എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ? ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ ഗ്രാൻഡ് പാരൻസും പാരൻസും അവരിൽ നിന്നുമൊക്കെ നമുക്ക് പല സ്വഭാവങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നു? കൈമാറി കിട്ടുന്നു. അപ്പൊ എന്താണ് പ്രോസസ്സ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം പാരന്റ് ടു പ്രോജനി. പാരൻസിൽ നിന്ന് പ്രോജനിയിലേക്ക്, പ്രോജനി മീൻസ് നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത തലമുറ, അടുത്ത തലമുറയിലേക്ക് സ്വഭാവങ്ങൾ, ക്യാരക്ടേഴ്സ് കൈമാറി കിട്ടുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം പാരന്റ് ടു പ്രോജനി. എന്താണ് വേരിയേഷൻ, വ്യതിയാനം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഡിഗ്രി ബൈ വിച്ച് പ്രോജനി ഡിഫർ ഫ്രം ദെയർ പാരൻസ്. ഇപ്പൊ പാരൻസിൽ നിന്നും അടുത്ത കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് എത്രത്തോളം വേരിയേഷൻ ഉണ്ട്, എത്ര ഡിഗ്രി വേരിയേഷൻ ഉണ്ട്, അതിനെ പറയുന്നതാണ് വേരിയേഷൻ. ഇറ്റ് ഈസ് ദ ഡിഗ്രി ബൈ വിച്ച് പ്രോജനി ഡിഫർ ഫ്രം ദെയർ പാരൻസ്. പാരൻസിൽ നിന്നും എത്ര വ്യതിയാനം കാണിക്കുന്നു. ഹ്യൂമൻസ് ന്യൂ ഫ്രം As early as 8000 to 1000 BC that one of the causes of variation was hidden in sexual reproduction. അപ്പോ സയൻസിന്റെ ഒക്കെ
ശാസ്ത്രങ്ങളുടെയൊക്കെ കണ്ടുപിടുത്തത്തിനൊക്കെ മുമ്പ് തന്നെ മനുഷ്യർ മനസ്സിലാക്കിയിരുന്നു ഈ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും. ആ വ്യതിയാനത്തിന്റെ പിന്നിലെ ബേസിക് ആയിട്ടുള്ള കാരണം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെന്നുള്ളതും മനസ്സിലാക്കിയിരുന്നു. നമുക്കറിയാം അല്ലെ, ഒരു ഇൻഡിവിജ്വൽ ഒരു ബേബിയെ സംബന്ധിച്ചിടത്തോളം ആ ബേബിക്ക് കിട്ടുന്നത് അച്ഛനിൽ നിന്നും കിട്ടുന്ന സെല്ലെന്ന് പറയുന്നത് സ്പേം സെല്ലും അമ്മയിൽ നിന്നും കിട്ടുന്ന സെല്ലെന്ന് പറയുന്നത് എക്സെല്ലും ആണ്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സിംഗിൾ സെല്ലാണ് സൈഗോട്ട്. ആ സൈഗോട്ട് ആണ് പിന്നെ ഒരു എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ രീതിയിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം മനുഷ്യൻ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. They exploited the variations that were naturally present in the wild population of plants and animals to selectively breed and select for organism that possess desirable characters. ഈ ഒരു വേരിയേഷനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല വേരിയേഷൻസ് ഉള്ള അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ കണ്ടെത്തി വളർത്താൻ പണ്ട് കാലം മുതലേ മനുഷ്യർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന സഹിവാൾ കൗസ് ഇൻ പഞ്ചാബ്. പഞ്ചാബിലെ സഹിവാൾ കൗസ് എന്ന് പറയുന്ന ഈ ഒരു നല്ല മിൽക്ക് കിട്ടുന്ന പശു. അപ്പൊ ഇതൊരു ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴി അവർ നേടിയെടുത്തതാണ്. ഫോർ എക്സാമ്പിൾ, ത്രൂ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഫ്രം ആൻസെസ്ട്രൽ വൈൽഡ് കൗസ് വി ഹാവ് വെൽ നോൺ ഇന്ത്യൻ ബ്രീഡ് ദാറ്റ് ഈസ് സഹിവാൾ കൗസ് ഇൻ പഞ്ചാബ്. സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് നല്ല വേരിയേഷൻ ഉണ്ടായിട്ട് നല്ല ക്വാളിറ്റി അനിമൽസും പ്ലാന്റ്സും ഒക്കെ ആ രീതിയിൽ കൃത്രിമമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാമെന്നുള്ളത് പണ്ടേ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ആധുനിക കാലത്ത് ഈ ഇൻഹെറിറ്റൻസിനെ കുറിച്ചും അതുപോലെ തന്നെ വേരിയേഷനെ കുറിച്ചും ഒക്കെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം ആദ്യമായിട്ട് നടത്തിയ ഒരു സയന്റിസ്റ്റാണ് ഗ്രിഗർ ജോൺ മെൻഡൽ. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെക്കാലം നീണ്ടുനിന്ന പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് അദ്ദേഹം കുറച്ച് നിയമങ്ങൾ, ജനറ്റിക്സിന്റെ പാരമ്പര്യത്തിന് കുറച്ച് നിയമങ്ങൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. അപ്പൊ ആ നിയമങ്ങളെ മെൻഡൽസ് ലാസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ഓസ്ട്രിയൻ മോങ്ക് ആയിരുന്നു, ഒരു പുരോഹിതനായിരുന്നു. ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ്. ജനറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റിനെയാണ്. ഗ്രിഗർ മെൻഡൽ കണ്ടക്ടഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഓൺ ഗാർഡൻ പീസ് ഫോർ 7 years. ആ ഒരു പീരീഡ് ശ്രദ്ധിക്കൂ, 1856-1863 കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ്, അത് ഏത് പ്ലാന്റിലാണ് നടത്തിയത്? ഓൺ ഗാർഡൻ പീസ്. ഏകദേശം 7 വർഷത്തോളം നടത്തിയ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത നിയമങ്ങളാണ് മെൻഡൽസ് ലാസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത്. ഗാർഡൻ പീ പ്ലാന്റിലാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയ പ്ലാന്റ് എന്ന് പറയുന്നത്, അലങ്കാര പയർച്ചെടി. റീസൺ ഫോർ ദ അക്സെപ്റ്റൻസ് ഓഫ് മെൻഡൽസ് ലാസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇപ്പൊ മെൻഡൽസ് പരീക്ഷണം നടത്തിയ ആ ഒരു കാലഘട്ടം ശരിക്കും അന്ന് സെല്ലുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, DNA എന്താണെന്ന് അറിയില്ല, ക്രോമസോം എന്താണെന്ന് അറിയില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു കണ്ടുപിടുത്തങ്ങൾ നടത്തി കുറെ പ്രിൻസിപ്പിൾസ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ആ പ്രപ്പോസ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആ സമയത്ത് ശാസ്ത്രലോകം ശരിക്കും അംഗീകരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ പിൽക്കാലത്താണ് അദ്ദേഹത്തിന്റെ ആ കണ്ടെത്തലുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുകയും ശാസ്ത്രലോകം അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തത്. ഡ്യൂറിംഗ് മെൻഡൽസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ഇൻഹെറിറ്റൻസ് പാറ്റേൺ, ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് മാത്തമെറ്റിക്കൽ ലോജിക് വെയർ അപ്ലൈഡ് ടു പ്രോബ്ലംസ് ഇൻ ബയോളജി. അപ്പൊ അദ്ദേഹം നടത്തിയ, നേരത്തെ പറഞ്ഞു, പൈസം സറ്റൈവം ഗാർഡൻ പീ പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റിലാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്. ഏകദേശം 5000 പയറു ചെടികളിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. എന്നിട്ട് ആ കണ്ടെത്തലുകളെ അദ്ദേഹം മാത്തമെറ്റിക്കലി അദ്ദേഹം അനലൈസ് ചെയ്യുകയായിരുന്നു. ആ രീതിയിൽ ഒരു ബയോളജിക്കൽ കാര്യത്തിനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തി മാത്തമെറ്റിക്കൽ ലോജിക്ക് വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും പരിചയമുള്ള ഒരു കാര്യമായിരുന്നില്ല. ഹിസ് എക്സ്പെരിമെന്റ് ഹാഡ് എ ലാർജ് സാമ്പിളിംഗ് സൈസ്. ഞാൻ പറഞ്ഞു 5000
പയർച്ചെടികളിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്, വിച്ച് ഗേവ് ഗ്രേറ്റർ ക്രെഡിബിലിറ്റി ടു ദ ഡാറ്റ ദാറ്റ് ഹി കളക്റ്റഡ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡാറ്റയ്ക്ക് കൂടുതൽ എന്താണ് ആധികാരികത കൈവന്നു, ക്രെഡിബിലിറ്റി കൂടുതൽ കൈവന്നു. ആൾസോ ദ കൺഫർമേഷൻ ഓഫ് ഹിസ് ഇൻഫറൻസസ് ഫ്രം എക്സ്പെരിമെന്റ്സ് ഓൺ സക്സസീവ് ജനറേഷൻസ് ഓഫ് ഹിസ് ടെസ്റ്റ് പ്ലാൻസ് പ്രൂവ് ദാറ്റ് ഹിസ് റിസൾട്ട്സ് പോയിന്റഡ് ടു ജനറൽ റൂൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് റാദർ ദാൻ ബീങ് അൺസബ്സ്റ്റാൻഷ്യേറ്റഡ് ഐഡിയാസ്. ഇപ്പോ ഈ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ്സിന്റെ ഫലമായിട്ടുണ്ടായ ആ ഒരു ഡേറ്റയിൽ നിന്നും അനാലിസിസ് നടത്തിയപ്പോ എന്താ കിട്ടിയത്? പോയിന്റഡ് ടു ജനറൽ റൂൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഇൻഹെറിറ്റൻസിന്റെ ജനറൽ ആയിട്ടുള്ള റൂൾസ് ആണ് അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റിയത്, റാദർ ദാൻ ബീയിങ് അൺസബ്സ്റ്റാൻഷ്യേറ്റഡ് ഐഡിയാസ്. അവ്യക്തമായിട്ടുള്ള ഐഡിയാസ് അല്ല അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്, ആ ഒരു ഡേറ്റാസ് വെച്ചോട്ടുള്ള കൃത്യമായിട്ടുള്ള അനലിറ്റിക്കൽ കൺക്ലൂഷൻസ് ആണ് അദ്ദേഹം കൊടുത്തത്. അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്തു, മെൻഡലിന്റെ ഈ ഒരു ലാസ് അക്സെപ്റ്റ് ചെയ്യാൻ പിൽക്കാലത്ത് സാധിച്ചു. മെൻഡൽസ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽസ് വാസ് ഗാർഡൻ പീ പ്ലാന്റ്, പൈസം സെറ്റൈവം പറഞ്ഞു. ദ ഗാർഡൻ പീ പ്ലാന്റ് വാസ് ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി. എന്താണ് ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി എന്ന് പറഞ്ഞാല്, ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആർ ദ പ്ലാന്റ്സ് വിച്ച് അണ്ടർഗോ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ ആൻഡ് ഷോസ് സ്റ്റേബിൾ ട്രെയ്റ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ഫോർ സെവറൽ ജനറേഷൻസ്. എന്താണ് ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാല്, ദ പ്ലാന്റ്സ് വിച്ച് അണ്ടർഗോ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പൂവിലെ പോളൻ ഗ്രെയിൻസ് പൂമ്പടി അതേപോലെ തന്നെ പിസ്റ്റിലിൽ പതിക്കുക എന്നുള്ളതാണ് അല്ലെ, ആ രീതിയിൽ നടക്കുന്ന പോളിനേഷനെയാണ് സെൽഫ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ സെൽഫ് പോളിനേഷന്റെ ഫലമായിട്ട് അതിന്റെ ഒരേ ജനറ്റിക്കൽ ഹിസ്റ്ററിയിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അത്തരം പ്ലാന്റ്സിനെയാണ് നമ്മൾ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആർ ദ പ്ലാന്റ്സ് വിച്ച് അണ്ടർഗോ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ ആൻഡ് ഷോസ് സ്റ്റേബിൾ ട്രൈറ്റ്, ഒരു വ്യത്യാസമില്ലാത്ത സ്ഥിരമായിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിക്കും. ഇൻഹെറിറ്റൻസ് ഫോർ സെവറൽ ജനറേഷൻസ്, ധാരാളം ജനറേഷൻസിലെ ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി എന്ന് വിളിക്കുന്നത്. മെന്റൽ സെലക്ട് ചെയ്ത ഗാർഡൻ പീ പ്ലാന്റ്, പൈസം സറ്റൈവം എന്ന് പറയുന്ന പ്ലാന്റ് എന്തായിരുന്നു, ഒരു ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി പ്ലാന്റ് ആണ്. അദ്ദേഹം കുറെ ക്യാരക്ടേഴ്സ് അദ്ദേഹം പഠന വിധേയമാക്കി. 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം ഗാർഡൻ പീ പ്ലാന്റിൽ പഠന വിധേയമാക്കിയത്. ദ ഗാർഡൻ പീ കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിംഗ് ക്യാരക്ടേഴ്സ്, ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടർ. The garden P contained large number of contrasting characters and out of which Mendel selected only 7 contrasting characters. അപ്പോൾ ഇതിലെ 7 characters ആണ് മെൻഡല് പഠന വിധേയമാക്കിയത്. ഏതൊക്കെയാണ് ആ characters എന്ന് നോക്കൂ. Each character has 2 alternatives or varieties. Stem height. അതിന് 2 contrasting traits ഉണ്ട്, tallും dwarfും. Flower color, violet, white. ഫ്ലവർ പൊസിഷൻ, ആക്സിയൽ ടെർമിനൽ. പോഡ് ഷേപ്പ്, ഇൻഫ്ലേറ്റഡ് കൺസ്ട്രിക്റ്റഡ്. പോഡ് കളർ, ഗ്രീൻ എല്ലോ. സീഡ് ഷേപ്പ്, റൗണ്ട് റിങ്കിൾഡ്. സീഡ് കളർ, യെല്ലോ ഗ്രീൻ. നോക്കൂ, ക്യാരക്ടേഴ്സ് വിശദമായിട്ട് നോക്കാം നമുക്ക്. സ്റ്റെം ഹൈറ്റ്, സ്റ്റെമ്മിന്റെ ഹൈറ്റ്, 2 കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ഉണ്ട്. ഒന്നുകിൽ അത് നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആയിരിക്കും, ടോൾ പ്ലാന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ് ആയിരിക്കും, ഡോർഫ് പ്ലാന്റ് ആയിരിക്കും. ഇനി ഫ്ലവറിന്റെ കളർ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അത് വയലറ്റ് കളർ ആയിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിരിക്കും. ഇനി ഫ്ലവറിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ അത് ആക്സിയൽ ആയിരിക്കും. ആക്സിയൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫ്ലവറിന്റെ, ഈ പ്ലാന്റിന്റെ ആക്സിസ് ആണ് ഈ കാണുന്നത് അല്ലെ, സ്റ്റെം ആക്സിസ് ആണ്. ആ സ്റ്റെം ആക്സിസിന്റെ ആക്സിസിന്റെ സൈഡിലായിട്ടാണ് ഫ്ലവേഴ്സ് ഫോം ചെയ്യുന്നത്. നോക്കൂ, പിക്ചറിൽ കാണാം. ഈ രീതിയിൽ ഫ്ലവർ ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ആക്സിയൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ടെർമിനൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പ്ലാന്റിന്റെ ഏറ്റവും അറ്റത്ത് തുമ്പത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലവേഴ്സ് ഫോം ചെയ്യുന്നത്. ടെർമിനൽ പൊസിഷനിലാണ് ഫ്ലവേഴ്സ് ഫോം ചെയ്യുന്നത്. ആ രീതിയിൽ ഫോം ചെയ്യുമ്പോഴാണ് അതിന് ടെർമിനൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫ്ലവർ പൊസിഷന്
രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ഉണ്ട്. ആക്സിയലും ആക്സിസിൽ ഫോം ചെയ്യുക, ടെർമിനൽ എൻഡിൽ ഫോം ചെയ്യുക ടെർമിനൽ. ഇനി പോഡ് ഷേപ്പ്, പോഡ് എന്ന് പറയുമ്പോൾ ഈ സീഡ് ഉണ്ടാകുന്ന ഈ ഒരു സ്ട്രക്ചറിന്റെ പുറംതോടിനെയാണ് പോഡ് എന്ന് വിളിക്കുക. ആ പോഡിന്റെ ഷേപ്പ്, പോഡിന്റെ ഷേപ്പ് ഇൻഫ്ലേറ്റഡ് ആകാം, കൺസ്ട്രിക്റ്റഡ് ആകാം. പോഡിന്റെ ഷേപ്പ് ഇൻഫ്ലേറ്റഡ് എന്ന് പറയുമ്പോൾ നോക്കൂ, നല്ല മിനിസമായിട്ടുള്ള ഒരു പ്രതലം, ഇൻഫ്ലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഫുൾ എന്നുള്ള ടേമിൽ ഉപയോഗിക്കുന്നു. കൺസ്ട്രിക്റ്റഡ് ആയിരിക്കും, ചുളിവുകൾ ഉണ്ടായിരിക്കും, പിക്ചറിൽ കാണുന്നത് പോലെ ചുളിവുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ പോഡ് ഷേപ്പിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് ഉണ്ട്, ഇൻഫ്ലേറ്റഡും കൺസ്ട്രിക്റ്റഡും. ഇനി പോഡിന്റെ കളർ പരിഗണിക്കുകയാണെങ്കിൽ ഗ്രീനും യെല്ലോയും, ഗ്രീൻ കളറിലുള്ള പോഡുമുണ്ട്, യെല്ലോ കളറിലുള്ള പോഡുമുണ്ട്. ഇനി സീഡിന്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ റൗണ്ട് റിങ്കിൾഡ്, റൗണ്ട് ഷേപ്പിലുള്ള സീഡുണ്ട്, ചുളിവുകളോടുകൂടിയ റിങ്കിൾഡ് ഷേപ്പിലുള്ള സീഡുമുണ്ട്. ഇനി സീഡിന്റെ കളർ പരിഗണിക്കുകയാണെങ്കിൽ യെല്ലോ കളറിലുള്ള സീഡുണ്ട്, ഗ്രീൻ കളറിലുള്ള സീഡുണ്ട്. അപ്പൊ ഇത്രയാണ് ആ ക്യാരക്ടേഴ്സ്. ഹൈറ്റ് ടോൾ ഉണ്ട്, ഡാർഫും ഉണ്ട്, റൗണ്ടും ഉണ്ട്, റിങ്കിൾഡും ഉണ്ട്. സീഡ് ഷേപ്പ്, സീഡ് കളർ യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. സീഡ് കോട്ടിന്റെ കളർ ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്. പോഡ് ഷേപ്പ് ഇൻഫ്ലേറ്റഡ് ഉണ്ട്, കൺസ്ട്രിക്റ്റഡ് ഉണ്ട്. പോഡ് കളർ ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. ആക്സിയൽ ഫ്ലവേഴ്സ് ഉണ്ട്, ടെർമിനൽ ഫ്ലവേഴ്സ് ഉണ്ട്. ഒന്നുകൂടെ നമുക്ക് കാണാം. ഈ പിക്ചറിൽ റൗണ്ട് ഉണ്ട്, റിങ്കിൾഡ് ഉണ്ട്, സീഡ് കളർ യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വയലറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. പോഡ് ഷേപ്പ് ഫുൾ ഉണ്ട്, കൺസ്ട്രിക്റ്റഡ് ഉണ്ട്. പോഡ് കളർ ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഈ ഒരു സെവൻ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ആണ് മെന്റൽ പഠന വിധേയമാക്കിയ ഏഴ് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഓരോ ക്യാരക്ടേഴ്സിനും അതിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സും ഉണ്ട്. ഇനി അദ്ദേഹം പരീക്ഷണം നടത്തിയതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ആദ്യം ഒരു പ്രീ പ്ലാന്റിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത പ്രീ പ്ലാന്റിനെ ഇമാസ്കുലേറ്റ് ചെയ്യുന്നു. ഇമാസ്കുലേഷൻ നേരത്തെ നിങ്ങൾ ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ട്. ഫ്ലവറിനെ കവർ ചെയ്ത് വിടുക, അതിന് സ്റ്റേമൻസിനെ കട്ട് ചെയ്തിട്ട് കവർ ചെയ്ത് ബാഗ് ചെയ്ത് വിടുന്ന ഒരു പ്രോസസ് ഉണ്ട്. ദെൻ പോളിനേഷൻ, ആർട്ടിഫിഷ്യലായിട്ട് പോളിനേഷൻ നടത്തുക. ദെൻ അതിൽ നിന്നും കളക്ഷൻ ആൻഡ് ജെർമിനേഷൻ ഓഫ് സീഡ്സ് നോക്കാൻ ഡീറ്റെയിൽഡ് ആയിട്ട്. സെലക്ഷൻ ഓഫ് പീ പ്ലാന്റ്, നല്ല ക്വാളിറ്റി ഉള്ള, ഏത് ക്യാരക്ടറിനെയാണോ പഠന വിധേയമാക്കുന്നത് അത്തരം പീ പ്ലാന്റിനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? റിമൂവൽ ഓഫ് ആന്തേഴ്സ്, സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അതിന്റെ ആന്തേഴ്സിനെ കട്ട് ചെയ്ത് കളയുന്നു. മെയിൽ പാർട്ടായ ആന്തേഴ്സിനെ അതിനെന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് കളയുന്നു. അതിന് ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ, ഇമാസ്കുലേഷൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? പോളിനേഷൻ ആണ്. ഫ്ലവർ മെച്ചുർ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു പ്ലാന്റിൽ നിന്നും പൂമ്പൊടി എടുത്ത് ഈ പ്ലാന്റിലേക്ക്, ഈ പ്ലാന്റിലെ പിസ്റ്റിലേക്ക് ഇടുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ ഓഫ് പോളൻ, ദാറ്റ് ഈസ് പോളിനേഷൻ. ഇവിടെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്, ഇതെന്ത് പ്ലാന്റ് ആണ്? ഈ സിമ്പൽ കണ്ടാൽ ഓർക്കുക, ഇത് മെയിൽ സിമ്പൽ ആണ്. ഈ സിമ്പൽ കണ്ടാൽ ഓർക്കുക, ഇത് ഫീമെയിൽ ആണ്. ഇത് മെയിൽ പാരന്റ്, ഇത് ഫീമെയിൽ പാരന്റ്. പോളിനേഷന് ശേഷം എന്ത് ചെയ്യുന്നു? കളക്ഷൻ ആൻഡ് ജെർമിനേഷൻ ഓഫ് സീഡ്സ്, സീഡ്സിനെ കളക്ട് ചെയ്തിട്ട് അതിനെ മുളപ്പിച്ചെടുക്കുന്നു. ഈ ഒരു സ്റ്റെപ്പാണ് അദ്ദേഹം നടത്തിയ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള പഠനം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. മെന്റൽ ക്രോസ്റ്റ് ടോൾഡ് ആൻഡ് ഡോർഫ് പീ പ്ലാന്റ്സ് ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡോർഫ് പ്ലാന്റിനെയും ഹൈബ്രിഡൈസ് ചെയ്തിട്ട് അതിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. ഹി കളക്ടഡ് ദ സീഡ്സ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ക്രോസ് ആൻഡ് ഗ്രൂ ദം ടു ജനറേറ്റ് പ്ലാന്റ്സ് ഓഫ് ദ ഫസ്റ്റ് ഹൈബ്രിഡ് ജനറേഷൻ. ഈ ടോൾ പ്ലാന്റിനെയും ഡോർഫ് പ്ലാന്റിനെയും ഹൈബ്രിഡൈസേഷൻ നടത്തി. ഡോർഫ് പ്ലാന്റിൽ നിന്നും പൂമ്പൊടി ശേഖരിച്ച് ടോൾ പ്ലാന്റിന് പിസ്റ്റിലില് പതിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഹൈബ്രിഡ് ജനറേഷൻ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു.
This generation is also called the filial 1 progeny or the F1. ഈ രീതിയിൽ കിട്ടിയ ഒന്നാമത്തെ ജനറേഷൻ അദ്ദേഹം F1 ജനറേഷൻ അല്ലെങ്കിൽ ഫിലിയൽ 1. ഫിലിയൽ 1 എന്ന് പറഞ്ഞാൽ ഫിലിയൽ മീൻസ് തലമുറ, ഒന്നാം തലമുറ. അതിന്റെ ഷോർട്ട് ഫോം ആണ് F1 ജനറേഷൻ എന്ന് അദ്ദേഹം വിളിച്ചു. ആദ്യം ടോൾ പ്ലാന്റിനെയും ഡോർഫ് പ്ലാന്റിനെയും കൂടെ ക്രോസ് ചെയ്തു, ഹൈബ്രിഡൈസേഷൻ നടത്തി. അപ്പൊ അതിൽ നിന്നും കിട്ടിയ സീഡ്സിനെ അദ്ദേഹം മുളപ്പിച്ചു. മുളപ്പിച്ചപ്പോൾ കിട്ടിയ സീഡ്സിനെ അദ്ദേഹം ആ ജനറേഷനെ അദ്ദേഹം എന്ത് പേരിൽ വിളിച്ചു? F1 ജനറേഷൻ എന്ന് വിളിച്ചു. മെൻഡൽ ഒബ്സർവ്ഡ് ദാറ്റ് ഓൾ ദ F1 പ്രോജനി പ്ലാന്റ്സ് വെയർ ടോൾ ലൈക് വൺ ഓഫ് ഇറ്റ്സ് പാരന്റ്സ്, നൺ വെയർ ഡോർഫ്. ഈ ഒരു എക്സ്പെരിമെന്റിന്റെ റിസൾട്ടില് അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ്? ഈ വിത്തുകൾ മുളപ്പിച്ചപ്പോ ആ ഒന്നാം തലമുറയിലെ എല്ലാ പ്ലാന്റ്സും ടോൾ പ്ലാന്റ്സ് ആയിരുന്നു. ഇത് ഒരു മെയിൽ പാരന്റും ഒരു ഫീമെയിൽ പാരന്റും ഉണ്ട്. അപ്പൊ ഇതിലെ ഒരു പാരന്റിന്റെ ക്യാരക്ടർ മാത്രമേ കണ്ടുള്ളൂ, ടോൾ ക്യാരക്ടർ മാത്രമേ കണ്ടുള്ളൂ. ഹി മേഡ് സിമിലർ ഒബ്സർവേഷൻ ഫോർ ദ അതർ പെയേഴ്സ് ഓഫ് ട്രൈറ്റ്സ്. മറ്റ് പെയേഴ്സ് ഓഫ് ട്രൈറ്റ്സ്, ഫ്ലവറിന്റെ കളറിലായാലും ഫ്ലവറിന്റെ പൊസിഷനിലായാലും പോഡ് കളറിലായാലും ആ ഒരു എല്ലാ ക്യാരക്ടേഴ്സിനും അദ്ദേഹത്തിന് ഇതേ ഒരു റിസൾട്ടാണ് കിട്ടിയത്. ഹി മേഡ് സിമിലർ ഒബ്സർവേഷൻ ഫോർ ദ അതർ പെയേഴ്സ് ഓഫ് ട്രൈറ്റ്സ്. ഹി ഫൗണ്ട് ദാറ്റ് ദ F1 ആൾവേസ് റിസംബിൾഡ് എയ്തർ വൺ ഓഫ് ദ പാരന്റ്സ്. ഇങ്ങനെ കിട്ടിയ ഒന്നാം തലമുറയില് എല്ലാത്തിനും ഏതെങ്കിലും ഒരു പാരന്റിന്റെ സ്വഭാവമായിരുന്നു അദ്ദേഹം കണ്ടത്. ആൻഡ് ദ ട്രേറ്റ് ഓഫ് ദ അതർ പാരന്റ് വാസ് നോട്ട് സീൻ ഇൻ ദ. മറ്റേ പാരന്റിന്റെ സ്വഭാവം കണ്ടില്ല. അപ്പൊ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഫാദർ എന്ന് മദർ എന്ന് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇത് പൊക്കമുള്ള ഫാദറും പൊക്കം കുറഞ്ഞ മദറും. ഇപ്പൊ ഇവരുടെ മക്കൾ എല്ലാവരും പൊക്കമുള്ളവരായിരുന്നു, എല്ലാവരും ഫാദറിനെ പോലെ ആയിരുന്നു. മദറിന്റെ പൊക്കം ഇല്ലായ്മ എന്നുള്ള ഒരു ക്യാരക്ടർ, ഡോർഫ് എന്നുള്ള ഒരു ക്യാരക്ടർ മക്കൾക്ക് ആർക്കും കിട്ടിയില്ല. മെൻഡൽ ദെൻ സെൽഫ് പോളിനേറ്റഡ് ദ ടാൾ F1 പ്ലാന്റ്സ്. മെൻഡൽ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തത് സെൽഫ് പോളിനേഷൻ നടത്തി. ദ ടാൾ പ്ലാന്റ്സ് F1 ജനറേഷനിൽ കിട്ടിയ എല്ലാവരും ടോൾ ആയിരുന്നു. ഈ ടോൾ പ്ലാന്റിനെ എന്ത് ചെയ്തു? സെൽഫ് ഫെർട്ടിനേഷൻ പോളിനേഷൻ നടത്തി. എന്ന് പറയുമ്പോൾ എന്താണ്? അതേ പൂവിന്റെ പൂമ്പൊടി തന്നെ ഉപയോഗിച്ചുകൊണ്ട്, അതേ പ്ലാന്റിന്റെ തന്നെ ഫ്ലവറിൽ അതേ പൂമ്പൊടി തന്നെ ഉപയോഗിച്ച് പോളിനേഷൻ നടത്തി. മെന്റൽ ദെൻ സെൽഫ് പോളിനേറ്റഡ് ദ ടാൾ F1 പ്ലാന്റ്സ്. നേരത്തെ എന്തായിരുന്നു? നേരത്തെ ഇപ്പുറത്തെ പ്ലാന്റിൽ നിന്ന് അപ്പുറത്തെ പ്ലാന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, സെൽഫ് പോളിനേഷൻ നടത്തി, ഒരേ പ്ലാന്റ് തന്നെ ഉപയോഗിച്ചു. ഹി ഫൗണ്ട് ദാറ്റ് ഇൻ ദ ഫിലിയൽ 2 ജനറേഷൻ, ഇപ്പൊ രണ്ടാമത് കിട്ടിയ ജനറേഷൻ അദ്ദേഹം വിളിച്ച പേര് F2 ജനറേഷൻ എന്നാണ് വിളിച്ചത്. സം ഓഫ് ദ ഓഫ്സ്പ്രിംഗ്സ് വെയർ ഡോർഫ്. The character that was not seen in the F1 generation was now expressed. ഇപ്പൊ രണ്ടാം തലമുറ വന്നപ്പോ എന്ത് സ്വഭാവം കാണാൻ സാധിച്ചു? ഒന്നാം തലമുറയിലെ ഈ ഡോർഫ് ക്യാരക്ടർ ആർക്കും ഇല്ലായിരുന്നു. എന്നാൽ രണ്ടാം തലമുറയിലേക്ക് വന്നപ്പോഴത്തേക്കും എന്ത് കണ്ടു? ഈ ഡോർഫ് ക്യാരക്ടർ ചില പ്ലാന്റുകളിൽ കണ്ടു. The proportion of plants that were dwarf were 1/4 of the F2 plants, while 3/4 of the F2 plants were tall. മൊത്തം പ്ലാന്റ്സ് ഒരു 100 പ്ലാന്റ് ഉണ്ടായിരുന്നു എങ്കിൽ അതിലെ 1/4, ദാറ്റ് മീൻസ് ഒരു 25 പ്ലാന്റ്സ് ഡോർഫ് ആയിരുന്നു, ബാക്കി 3/4, ഒരു 75 പ്ലാന്റ്സ്, 100 പ്ലാന്റ്സ് ഉണ്ടായിരുന്നതിൽ 75 പ്ലാന്റ്സും ടോൾ ആയിരുന്നു. ഒരു 25 പ്ലാന്റ്സ് ആണ് ഡോർഫ് ആയിരുന്നു എന്നുള്ള ഒരു കാൽക്കുലേഷനും അദ്ദേഹം കണ്ടെത്തി. ദ ടോൾ ആൻഡ് ഡോർഫ് ട്രേറ്റ്സ് വെയർ ഐഡന്റിക്കൽ ടു ദർ പാരന്റൽ ടൈപ്പ് and did not show any blunting. അതും അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ഈ ഒരു ടോളും ഡോർഫും അത് ഐഡന്റിക്കൽ ടു ദെയർ പാരന്റ്സ്. ഇനി പാരന്റ്സിനെക്കാളും പൊക്കം കൂടിയതും ഉണ്ടായില്ല, ഈ ഡോർഫിനെക്കാളും പൊക്കം കുറഞ്ഞതും ഉണ്ടായില്ല, ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ഉണ്ടായില്ല, ഇന്റർമീഡിയറ്റ് ഹൈറ്റ് ഉള്ളതും ഉണ്ടായില്ല. ഒന്നുകിൽ ആ പാരന്റിന്റെ പൊക്കം, രണ്ട് പാരന്റിൽ ആരുടെയെങ്കിലും ഒരാളുടെ പൊക്കം. ദ ടോൾ ആൻഡ് ഡോർഫ് ട്രൈറ്റ്സ് വെയർ ഐഡന്റിക്കൽ ടു ദെയർ പാരന്റൽ ടൈപ്പ് ആൻഡ് ഡിഡ് നോട്ട് ഷോ എനി ബ്ലൻഡിങ്. ഒരു ബ്ലെൻഡിങ് നടന്നതായിട്ട്, ഒരു മിക്സിംഗ് നടന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല.
That is, all the offsprings were either tall or dwarf. Offsprings ഒന്നുകിൽ പൊക്കം കൂടിയതായിരുന്നു അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞതായിരുന്നു. None of them were in between height. അപ്പോൾ in between height ഉള്ള ആരും ഇല്ലായിരുന്നു. Similar results were obtained with the other traits that he studied. ഇതേ റിസൾട്ട് തന്നെ അദ്ദേഹം മറ്റ് ക്യാരക്ടേഴ്സിനും കിട്ടി. ഈ സ്റ്റെം ഹൈറ്റ് മാത്രമാണ് ഇപ്പോൾ ആദ്യം പരിഗണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഫ്ലവർ കളറ്, ഫ്ലവർ പൊസിഷൻ, പോഡ് ഷേപ്പ്, പോഡ് കളർ, സീഡ് ഷേപ്പ്, സീഡ് കളർ, ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഇതേ റിസൾട്ട്, സെയിം റിസൾട്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടി. ഓൺലി വൺ ഓഫ് ദ പാരന്റൽ ട്രൈറ്റ് വാസ് എക്സ്പ്രസ്ഡ് ഇൻ ദ എഫ് വൺ ജനറേഷൻ. പാരന്റൽ ട്രൈറ്റിൽ ഒരെണ്ണം മാത്രമേ എഫ് വൺ ജനറേഷനിൽ കണ്ടുള്ളൂ. വൈൽ അറ്റ് ദ എഫ് ടു സ്റ്റേജ് ബോത്ത് ദ ട്രൈറ്റ്സ് വെയർ എക്സ്പ്രസ്ഡ് ഇൻ ദ പ്രപ്പോർഷൻ 3:1. രണ്ട് ട്രൈറ്റും 3:1, 3:1 എന്നുള്ള ട്രൈറ്റിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ദാറ്റ് മീൻസ് 100 പ്ലാന്റ് എടുത്തു എങ്കിൽ 75 പ്ലാന്റും ഹൈറ്റ് ഉള്ളത് ടോൾ ആയിരുന്നു, 25 പ്ലാന്റ് ഡോർഫ് ആയിരുന്നു. ദ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് ഡിഡ് നോട്ട് ഷോ എനി ബ്ലെൻഡിംഗ് അറ്റ് എയ്തർ എഫ് വൺ ഓർ എഫ് ടു സ്റ്റേജ്. ഈ ട്രൈറ്റുകൾ ഒന്ന് ബ്ലെൻഡിംഗ് നടന്നതായിട്ട്, മിക്സ് ചെയ്തതായിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ എഫ് വണ്ണിലും കണ്ടില്ല, എഫ് ടുവിലും കണ്ടില്ല. Based on the observations of Mendel experiment, he proposed that something was being stably passed down unchanged from gametes. Mendel called these things as factors, and now they are called as genes. ഇപ്പൊ മെൻഡല് ഈ ഒരു ഫാക്ടറിനെ, ഇപ്പൊ മെൻഡല് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും അദ്ദേഹം നടത്തിയ ഒരു കൺക്ലൂഷൻ എന്താണ്, എന്തോ സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, പാരൻസിൽ നിന്നും ഓഫ്സ്പ്രിംഗിലേക്ക് ഗമീറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സംഭവത്തിന്, ആ കാര്യത്തിന് മെന്റൽ വിളിച്ച ടേമാണ് ഫാക്ടേഴ്സ് എന്ന്. എന്നാൽ ഇപ്പോൾ നമുക്ക് അതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു, ജീൻസ് എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താണ് ജീൻസ്? ജീൻസ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് വിച്ച് കണ്ടെയ്ൻ ദ ഇൻഫർമേഷൻ ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് എ പർട്ടിക്കുലർ ട്രെയ്റ്റ് ഇൻ ആൻ ഓർഗാനിസം. എന്താണ് ജീൻസ് എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്, പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. വിച്ച് കണ്ടെയ്ൻ ദ ഇൻഫർമേഷൻ ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് എ പർട്ടിക്കുലർ ട്രെയ്റ്റ്. അതിലെന്തുണ്ട്? ഒരു പ്രത്യേക സ്വഭാവത്തിന് നിർണയിക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട്. ജീൻസ് ആർ ദ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് വിച്ച് കണ്ടെയ്ൻ ദ ഇൻഫർമേഷൻ ഓഫ് ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് എ പർട്ടിക്കുലർ ട്രെയ്റ്റ്. ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഇൻഹെറിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ജീൻസ് എന്ന് പറയുന്ന കാര്യം നമുക്കിപ്പോ അറിയാം അല്ലേ? ക്രോമസോംസില് ഡി എൻ എയില് ആണ് ജീൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഡി എൻ എയുടെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡി എൻ എയുടെ സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ ഒരു രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂൾ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഉണ്ടെന്നുള്ളത് അറിയാം. ഡി എൻ എയിലെ ഈ രണ്ട് സ്റ്റാൻഡിനെയും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് നൈട്രജൻ ബേസുകൾ ഉണ്ടെന്നുള്ളത് അറിയാം. ആ നൈട്രജൻ ബേസുകളെയാണ് നമ്മൾ അഡിനൈൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ നൈട്രജൻ ബേസുകളുടെ അറേഞ്ച്മെന്റ്, ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ഡി എൻ എയുടെ സെഗ്മെന്റ്, ഒരു പ്രത്യേക ക്യാരക്ടറിനെ നിർണയിക്കുന്ന നൈട്രജൻ ബേസുകളുടെ ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിനെയാണ് നമ്മൾ അലിൽസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ജീൻസ് എന്ന് വിളിക്കുക. അപ്പൊ ജീൻസിന്റെ തന്നെ ഒരു പ്രത്യേക അല്പം കെമിക്കൽ നാച്ചുറൽ നൈട്രജൻ ബേസിന്റെ അറേഞ്ച്മെന്റിൽ വ്യതിയാനം വന്നിട്ടുള്ളതാണ് അലിൽസ്. നോക്കാം നമുക്ക്. ഇപ്പോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഫാദർ മദർ ഉണ്ട് അല്ലെ, അവരിൽ നിന്നുമാണ് നമുക്ക് ക്യാരക്ടേഴ്സ് നമുക്ക് കൈമാറി കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഐയുടെ ഒരു കളർ, ഈ ഐയുടെ കളറ് ഇപ്പോ രണ്ട് കളർ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒന്ന് ബ്ലൂ ഐയും മറ്റൊന്ന് ബ്രൗൺ ഐയും. അപ്പൊ ഈ ഐ കളർ എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇതാ നോക്കൂ, ഈ ക്രോമസോംസില് ഡി എൻ എയില് ഈ ഐ കളർ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീൻ ഇതാ ഇവിടെ ഇരിക്കുന്നു. ഇപ്പൊ ഫാദറിൽ നിന്നും കിട്ടുന്ന ജീന് ഇതാ നോക്കൂ, ഈ ഒരു ജീൻ ബ്ലൂ കളർ ജീൻ. മദറിൽ നിന്നും കിട്ടുന്ന ജീന് ഇതാ നോക്കൂ, ഈ കാണുന്ന ബ്രൗൺ കളർ ജീൻ. അപ്പൊ ഇവിടെ ഈ അലിലിന് ഒരു ചെറിയ ഒരു ഈ ഒരു നൈട്രജൻ ബേസിന്റെ സീക്വൻസിൽ ഒരു ചെറിയ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ വേരിയേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ അല്ലിൽ എന്ന് വിളിക്കുന്നത്.
Each variation of a gene is called an allele. ജീനുകൾക്കുണ്ടാകുന്ന വ്യതിയാനം അതിനെയാണ് നമ്മൾ അല്ലിൽ എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഐ കളറിലുള്ള ജീനിന് ഒരു ചെറിയ വേരിയേഷൻ സംഭവിച്ചപ്പോഴത്തേക്കും ബ്ലൂ ഐ കളർ എന്തായിട്ട് മാറി, ബ്രൗൺ ഐ കളർ ആയിട്ട് മാറി. ജീൻസ് വിച്ച് കോഡ് ഫോർ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആർ നോൺ ആസ് അലീൽസ്. ദാറ്റ് ഈസ് ദേ ആർ സ്ലൈറ്റ്ലി ഡിഫറന്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ. ഒരു ജീനിന്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഫോമിനെയാണ് നമ്മൾ അല്ലിൽ എന്ന് വിളിക്കുന്നത്. ചെറിയ ഒരു ചേഞ്ച് മാത്രമായിരിക്കും ഉണ്ടാവുക. ജനറ്റിക്സ് ജീൻസ് വിച്ച് കോഡ് ഫോർ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ആർ നോൺ ആസ് അലീൽസ്. ദാറ്റ് ഈസ് ദേ ആർ സ്ലൈറ്റ്ലി ഡിഫറന്റ് ഫോം ഓഫ് ദ സെയിം ജീൻ. ഒരു ജീനിന്റെ തന്നെ ചെറിയ വ്യതിയാനം വരുന്ന മറ്റൊരു ഫോമിനെയാണ് നമ്മൾ അല്ലിൽ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ക്രോമസോംസിൽ അലീൽസ് കാണിച്ചിരിക്കുകയാണ്, ഐ കളറിന്റെ അലീൽസ്. ഇവിടെ ഒരു ജീനുണ്ട്, ഇവിടെ മറ്റൊരു ജീനുണ്ട്. രണ്ടും ഒരേ ടൈപ്പ് ജീൻ തന്നെയാണ്, പക്ഷെ അതിന് ചെറിയ കെമിക്കൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് അല്ലില്ലെന്ന് പറയാം. അപ്പൊ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇഫ് യു യൂസ് ആൽഫബറ്റിക്കൽ സിമ്പൽ ഫോർ ഈച്ച് ജീൻ, ദെൻ ദ ക്യാപിറ്റൽ ലെറ്റർ ഈസ് യൂസ്ഡ് ഫോർ ദ ട്രൈറ്റ് എക്സ്പ്രസ്ഡ് അറ്റ് ദ എഫ് വൺ സ്റ്റേജ് ആൻഡ് ദ സ്മാൾ ആൽഫബറ്റ് ഫോർ ദ അതർ ട്രൈറ്റ്. അപ്പൊ നമ്മള് ഈ ജീനുകളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആൽഫബറ്റിക്കൽ സിമ്പൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടോൾ എന്നുള്ള ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ടി ലെറ്റർ ഉപയോഗിക്കും. എന്നാൽ അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറാണ് ഡോർഫ്, അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഡി എന്നുള്ള ലെറ്റർ അല്ല നമ്മൾ ഉപയോഗിക്കുക, ഈ ടോളിന്റെ സ്മോൾ ആൽഫബറ്റ് ആയ സ്മോൾ ടി ആണ് ഉപയോഗിക്കുക. ഒരേ ജീനിന്റെ തന്നെ അല്ലിലാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്നിന് ക്യാപിറ്റൽ ലെറ്ററും മറ്റതിന് സ്മോൾ ലെറ്ററോ ഉപയോഗിക്കുക. വി യൂസ് ആൽഫബറ്റിക്കൽ സിമ്പൽ ഫോർ ഈച്ച് ജീൻ, ദെൻ ദ ക്യാപിറ്റൽ ലെറ്റർ ഈസ് യൂസ്ഡ് ഫോർ ദ ട്രൈറ്റ് എക്സ്പ്രസ്ഡ് അറ്റ് എഫ് വൺ സ്റ്റേജ് ആൻഡ് ദ സ്മാൾ ആൽഫബറ്റ് ഫോർ ദ അതർ ട്രൈറ്റ്. എഫ് വൺ സ്റ്റേജിൽ ഏത് ക്യാരക്ടറാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ടി ഉപയോഗിക്കുന്നു, മറ്റേ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സ്മോൾ ലെറ്റർ ഉപയോഗിക്കുന്നു. ഹെൻസ് ഇൻ പ്ലാന്റ്സ് ദ പെയർ ഓഫ് അലീൽസ് ഫോർ ഹൈറ്റ് വുഡ് ബി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി സ്മാൾ ടി, ഓർ സ്മാൾ ടി സ്മാൾ ടി. ഇപ്പോ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ഇപ്പോ ഇവിടെ ഫാദറിൽ നിന്നും കിട്ടുന്നത് ക്യാപിറ്റൽ ടി, മദറിൽ നിന്നും കിട്ടുന്നത് ക്യാപിറ്റൽ ടി. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന അലിൽ ഹൈറ്റിനുണ്ടാകാം, ക്യാപിറ്റൽ ടി എന്നൊരു അലിൽ ഹൈറ്റിലുണ്ടാകാം. ഇനി ഫാദറിൽ നിന്നും കിട്ടുന്നത് ക്യാപിറ്റൽ ടി ആണ്, അപ്പൊ അവിടെ ഒരു കെമിക്കൽ മോഡിഫിക്കേഷൻ വന്നിട്ട് നൈട്രജൻ ബേസ് സീക്വൻസിന് ചെറിയൊരു വേരിയേഷൻ വന്നിട്ട് അതിന് ഈ ജീനിന് മറ്റൊരു ഡിഫറൻറ്റ് ഫോം ഉണ്ടായി, ആ ഫോമിനെയാണ് നമ്മൾ സ്മാൾ ടി എന്ന് പറയുന്നത്. ആ സ്മാൾ ടി എന്ന് പറയുന്ന ക്യാരക്ടർ എഫ് വൺ ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അലിലും ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന അലിലും ഹൈറ്റിനുണ്ട്. ഇനി രണ്ട് പാരന്റും ഡോർഫായിരുന്നു, ഫാദറും ഡോർഫാണ് മദറും ഡോർഫാണ്. അപ്പൊ അവിടെ കിട്ടുന്ന അലില്ലെന്ന് പറയുന്നത് സ്മാൾ ടി സ്മാൾ ടി, ഇത് രണ്ടും കൂടെ ചേരുമ്പോ സ്മാൾ ടി സ്മാൾ ടി. അപ്പോ ഹെൻസ് ഇൻ പ്ലാന്റ്സ് ദ പെയർ ഓഫ് അലിൽസ് ഫോർ ഹൈറ്റ് വുഡ് ബി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ആയിരിക്കാം. അപ്പൊ പൊക്കമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അല്ലില്ലെന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആയിരിക്കാം, അതും പൊക്കമുള്ള ആളാണ്. സ്മോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കാം. ഒരു സ്മാൾ ടി വന്നു എന്ന് വെച്ചിട്ട് അയാളുടെ ക്യാരക്ടറിന് മാറുന്നില്ല, അപ്പൊ അയാളും ടോളാണ്. രണ്ടും സ്മോൾ ടി ആണെങ്കിൽ മാത്രമേ ഡോർഫ് ആകുന്നുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അച്ഛനും അമ്മയും പൊക്കമുള്ള ആൾക്കാരാണ് എങ്കിൽ മക്കള് പൊക്കമുള്ള ആൾക്കാരായിരിക്കും. ഇനി ഇതാ ഇവിടെ വരുമ്പോ അച്ഛൻ പൊക്കമുണ്ട്, അമ്മ പൊക്കം കുറവാണ്, പക്ഷെ എന്നാലും മക്കൾക്ക് എന്ത് വരാം, പൊക്കമുള്ള ആൾക്കാർ വരാം. അച്ഛനും അമ്മയും പൊക്കം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ മക്കള് പൊക്കം കുറഞ്ഞ ആൾക്കാരാകാം. മറ്റ് സീക്വൻസുകളും മറ്റ് സാധ്യതകളും ഉണ്ട്, നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഹോമോസൈഗസ് അലിൽസ്. മെൻഡൽസ്
also proposed that in a true breeding, Toad or dwarf pea, variety of the allelic pair of genes for height are identical or homozygous, capital T and small t respectively. അപ്പൊ മെൻഡൽ എന്താ പ്രപ്പോസ് ചെയ്തത്? ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സിലാണെങ്കിൽ ടോളോ ഡോർഫോ ആണെങ്കിൽ അലീലിക് പെയർ ഓഫ് ജീൻസ് ഫോർ ഹൈറ്റ് ആർ ഐഡന്റിക്കൽ. അപ്പൊ ടോളോ ഡോർഫോ ആണെങ്കിൽ അവരുടെ ഈ അലീൽ പെയർ ഒരുപോലത്തെ ആയിരിക്കും, ഒന്നുകിൽ ക്യാപിറ്റൽ ടി ആയിരിക്കും അല്ലെങ്കിൽ സ്മോൾ ടി ആയിരിക്കും. ദ ഐഡന്റിക്കൽ പെയർ ഓഫ് അലിൽസ് ആർ കാൾഡ് ഹോമോസൈഗസ് അലിൽസ്. ഇവിടെ ഒരു പുതിയൊരു ടേം മനസ്സിലാക്കണം, ഈ രണ്ട് അലിലും ഒരുപോലത്തെ അലിലാണെങ്കിൽ അതിനെന്ത് പേരിൽ വിളിക്കുന്നു? ഹോമോസൈഗസ് അലിൽസ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിള്, ക്യാപിറ്റൽ ടി റെപ്രസെന്റ്സ് ടോൾ, ടോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന അലിലാണ് ക്യാപിറ്റൽ ടി. ഡോർഫിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഹോമോസൈഗസ് അലിലാണ് സ്മോൾ ടി സ്മോൾ ടി. ഇനി ഹെട്രോസൈഗസ് അലിൽസ് ഉണ്ടാകാം. ദ കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് അലിൽസ് ആർ കാൾഡ് ഹെട്രോസൈഗസ് അലിൽസ്. ഈ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അലിൽ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്, ഒരു സ്മോൾ ടി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് പേരിൽ വിളിക്കും? ഹെട്രോസൈഗസ് അലിൽസ് എന്ന് വിളിക്കും. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹാവ് ബോത്ത് ഡോമിനന്റ് ആൻഡ് റിസസീവ് അലിൽ. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, ഡോമിനന്റും റിസസീവ് അലിലും. മെൻഡൽ ഫൗണ്ട് ദ ഫീനോ ടൈപ്പ് ഓഫ് ദ എഫ് വൺ ഹൈട്രോസൈഗോട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി ടു ബി എക്സാക്ട്ലി ലൈക്ക് ദ ക്യാപിറ്റൽ ടി പാരന്റ് ഇൻ അപ്പിയറൻസ്. ഇപ്പോ എഫ് വണ്ണിൽ കിട്ടിയ ആ ഒരു ഹൈട്രോസൈഗോട്ടിന് അത് ക്യാപിറ്റൽ ടി ആയാലും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയാലും അതിന്റെ ഫീനോ ടൈപ്പ് മാറുന്നില്ല, രണ്ടും ടോൾ പ്ലാന്റാ, രണ്ടും പൊക്കമുള്ള പ്ലാന്റാണ്. പക്ഷെ അതിന്റെ അലിൽ വ്യത്യസ്തമാണ്, ഒന്നിൽ ക്യാപിറ്റൽ ടി ആണ്, മറ്റതിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. എക്സാക്ട്ലി ലൈക്ക് ദ പാരന്റ്സ്. ഹി പ്രപ്പോസ്ഡ് ദാറ്റ് ഇൻ എ പെയർ ഓഫ് ഡിസിമിലർ ഫാക്ടേഴ്സ് വൺ ഡോമിനേറ്റ് ദ അതർ ആസ് ഇൻ ബൈ എഫ് വൺ ആൻഡ് ഹെൻസ് ഈസ് കാൾഡ് ദ ഡോമിനന്റ് ഫാക്ടർ വൈൽ ദ അതർ ഫാക്ടർ ഈസ് റിസസീവ്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസിമിലർ ആയിട്ടുള്ള അലിൽസ് ആണ് വരുന്നതെങ്കിൽ, ഫാക്ടേഴ്സ് ആണ് വരുന്നെങ്കിൽ അതിലെ ഡോമിനന്റ് ഫാക്ടർ ആണ് എക്സ്പ്രസ് ചെയ്യുക. ദ ക്യാരക്ടർ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ ഈസ് കാൾഡ് ഡോമിനന്റ് ക്യാരക്ടർ. ഇപ്പൊ ഏത് ക്യാരക്ടർ ആണോ അതിന്റെ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ, ആ അലിലിന്റെ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഏത് ക്യാരക്ടർ ആണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെയാണ് ഡോമിനന്റ് ക്യാരക്ടർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഡോമിനന്റ് അലിലെന്ന് നമുക്ക് പറയാം. ദ ക്യാരക്ടർ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ ഈസ് കാൾഡ് ഡോമിനന്റ് ക്യാരക്ടർ. Dominant gene is named by the first letter of the dominant character in capital form. Example, capital T for tall. Dominant character ne express cheyina eppozhum adinte capital letter kondana express cheyunu. Ini endana recessive character ennu paranjal, the character which is not expressed in heterozygous condition. Ivide capital T ennu parayunnathu tall ne represent cheyina character aanu, small t ennu parayunnathu dwarf ne represent cheyina character aanu. അതിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഏത് ക്യാരക്ടറാണോ എക്സ്പ്രസ് ചെയ്യാത്തത്, നോട്ട് എക്സ്പ്രസ്ഡ്, അതിനെയാണ് നമ്മൾ റിസസീവ് ക്യാരക്ടർ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് വിത്ത് സ്മാൾ ലെറ്റർ. എക്സാമ്പിൾ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഹിയർ ഡോർഫ് ക്യാരക്ടർ അലിൽ ടി ഈസ് നോട്ട് എക്സ്പ്രസ്ഡ്. ഇവിടെ നമ്മൾ രണ്ട് ക്യാരക്ടർ മനസ്സിലാക്കി അല്ലെ, ഡോമിനന്റ് ക്യാരക്ടർ മനസ്സിലാക്കി, റിസസീവ് ക്യാരക്ടർ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ ഈ ഒരു കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സിൽ ഈ ഫസ്റ്റിൽ പറയുന്നതെല്ലാം ഡോമിനന്റ് ക്യാരക്ടേഴ്സ് ആണ്. ടോള് ഡോമിനന്റ് ക്യാരക്ടറാണ്, ഡോർഫ് റിസസീവ് ക്യാരക്ടറാണ്. ഫ്ലവർ കളറിനെ സംബന്ധിച്ച് പറയുമ്പോൾ വയലറ്റ് ഡോമിനന്റ് ക്യാരക്ടറാണ്, വൈറ്റ് റിസസീവ് ക്യാരക്ടറാണ്. അതുപോലെ ഇവിടെ സീഡ് ഷേപ്പിൽ റൗണ്ട് ഡോമിനന്റ് ആണ്, റിങ്കിൾഡ് റിസസീവ് ആണ്. സീഡ് കളറിൽ യെല്ലോ ഡോമിനന്റ് ആണ്, ഗ്രീൻ റിസസീവ് ആണ്. പോഡ് ഷേപ്പില് ഫുള്ള് അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് ഡോമിനന്റ് ആണ്, കൺസ്ട്രിക്റ്റഡ് റിസസീവ് ആണ്. പോഡ് കളറിൽ ഗ്രീന് ഡോമിനന്റ് ക്യാരക്ടറാണ്, യെല്ലോ റിസസീവ് ക്യാരക്ടറാണ്. ഇറ്റ് ഈസ് കൺവീനിയന്റ് ആൻഡ് ലോജിക്കൽ ടു യൂസ് ദ ക്യാപിറ്റൽ ആൻഡ് ലോവർ ആൽഫബറ്റിക്കൽ സിമ്പൽ ടു റിമെമ്പർ ദിസ് കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് ആൻഡ് റിസസീവ്നെസ്. അലിൽസ് ക്യാൻ ബി സിമിലർ ആസ് ഇൻ ദ കേസ് ഓഫ് ഹോമോസൈഗസ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ഓർ ക്യാൻ ബി ഡിസിമിലർ ആസ് ഇൻ ദ കേസ് ഓഫ് ഹെട്രോസൈഗോട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി. നമ്മൾ യൂസ് ചെയ്യാൻ എളുപ്പത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു?
ഇതിന്റെ ക്യാപിറ്റൽ ഫോം ഡോമിനന്റിന് ഉപയോഗിക്കുന്നു, അതിന്റെ സ്മാൾ ഫോം റിസസീവിന് ഉപയോഗിക്കുന്നു. അലിൽസ് ക്യാൻ ബി സിമിലർ ആസ് ഇൻ ദ കേസ് ഓഫ് ഹോമോസൈഗോട്ട്. രണ്ടലിലും ഹോമോസൈഗസ് കണ്ടീഷനിൽ സിമിലർ ആയിരിക്കും. ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് കണ്ടീഷനിൽ ടോൾ ആണ്. സ്മോൾ ടി ഹോമോസൈഗസ് കണ്ടീഷനിൽ ഡോർഫ് ആണ്. ആൻഡ് ക്യാൻ ബി ഡിസിമിലർ ആസ് ഇൻ ദ കേസ് ഓഫ് ഹെറ്ററോസൈഗോട്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഈ വസ്തുതകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഡോമിനന്റ് അലിലാണ് ക്യാപിറ്റൽ ലെറ്ററിൽ ഉപയോഗിക്കുന്നത്, റിസസീവ് അലിലാണ് സ്മോൾ ലെറ്ററിൽ ഉപയോഗിക്കുന്നത്. ഇത് ഹോമോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ അതിനെ ക്യാപിറ്റൽ ടി എന്ന് വിളിക്കും. ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് അലിലാണ്, സ്മോൾ ടി ഹോമോസൈഗസ് അലിലാണ്. എന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹെറ്ററോസൈഗസ് അലിലാണ്. ക്യാപിറ്റൽ ലെറ്ററിൽ ഉപയോഗിക്കുന്നത് ഡോമിനന്റ് അലിലാണ്, അതിന്റെ തന്നെ സ്മാൾ ലെറ്റർ ആണ് റിസസീവ് അലിൽ ഉപയോഗിക്കുന്നത്. ടി ടി ആൻഡ് ടി ടി ആർ കാൾഡ് ദ ജീനോടൈപ്പ് ഓഫ് ദ പാരന്റ് വൈൽ ഡിസ്ക്രൈബിംഗ് ദ ടോൾ ആൻഡ് ഡോർഫ് ഓഫ് ദ ഫീനോടൈപ്പ്. ജീനോടൈപ്പ് ഫീനോടൈപ്പ് രണ്ട് ടേം കൂടെ മനസ്സിലാക്കാം. ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ആൻ ഓർഗാനിസം ഇസ് ദ ജീനോടൈപ്പ്. എന്താണ് ജീനോടൈപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോൾ പ്ലാന്റ്, ഈ ടോൾ പ്ലാന്റിന് ടോൾനെസ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അലിൽസ് ആണ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. ഇപ്പൊ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഈ ടോൾ പ്ലാന്റിന്റെ ജീനോടൈപ്പ് ആണ്. സ്മോൾ ടി എന്ന് പറയുന്നത് ഡോർഫ് പ്ലാന്റിന്റെ ജീനോടൈപ്പ് ആണ്. ഇനി ഫീനോടൈപ്പ് എന്ന് പറയുന്ന ടേമോ, ദ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് ആൻ ഓർഗാനിസം ഇസ് കാൾഡ് ഫീനോടൈപ്പ്. എക്സാമ്പിൾ ടോൾ ആൻഡ് ഡോർഫ്. ഇപ്പൊ ഒരു പ്ലാന്റിനെ കണ്ട ടോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീനോടൈപ്പിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡോർഫ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫീനോടൈപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ടോൾ എന്ന് പറയുന്നത് ഫീനോടൈപ്പ് ആണ്, ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ജീനോടൈപ്പ് ആണ്. ഡോർഫ് എന്ന് പറയുന്നത് ഫീനോടൈപ്പ് ആണ്, സ്മോൾ ടി എന്ന് പറയുന്നത് ജീനോടൈപ്പ് ആണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. For video lessons, please subscribe to this biology classes. Thank you.